പഠിച്ച കുട്ടികളാണ് പക്ഷെ അവരിൽ ഒരു നോക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ചോദിച്ചു നിന്നെ എവിടുന്നാ ഒരുമിച്ച് പഠിച്ചെന്ന് ഞാൻ പറഞ്ഞു SSLC പിന്നെ എവിടുന്നാ അവരെ കണ്ടിന് പക്ഷെ അവർക്ക് ഓർമ്മയില്ല ശരിക്കും എവിടുന്നാ പഠിച്ചെന്ന് പക്ഷെ എന്നെ നോക്കിയാ എനക്ക് ഇത്ര കൊല്ലായിട്ടും അവരെ മറന്നില്ല നമ്മൾ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതാ പിന്നെ കണ്ടിട്ടേയില്ല അല്ലെ ഫസി റഷീദനി ഇന്ന് കണ്ടു അതുപോലെ ഉഷ വത്സല വത്സല വന്നിട്ടില്ല വിജയലക്ഷ്മി മായ പിന്നെ ദീജ നമ്മളെ നാട്ടുകാരി നാട്ടുകാരി എന്ന് പറഞ്ഞ കാര്യമില്ല പക്ഷെ എപ്പെങ്കിലും അതാ കൊല്ലത്തിലിരിക്കാം അല്ലേ ദീജ എന്നാലും നമുക്ക് നമുക്ക് ഈ കൂട്ടായ്മ കൊണ്ട് നമ്മളെ എന്താ പറയണ്ടേ എല്ലാവരെയും എല്ലാ ദിവസവും ബന്ധപ്പെടുന്നത് കൊണ്ട് നല്ലൊരു നമുക്ക് സന്തോഷവും പിന്നെ വീട്ടിൽ നിന്ന് ഒരു നമ്മളെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരേ വീട്ടിലുള്ള അല്ലെ നമ്മളൊരു യന്ത്രം പോലെ ശരിക്കും സ്ത്രീകള് വീട്ടിലെ പണിയെടുക്കാം ജോലിക്ക് പോവാ വരുവാ അത്രയാ നമ്മളെ ജീവിതം ശരിക്കും ഒന്നുമില്ല അമ്മ ശരിക്കും നമ്മൾ തമ്മിൽ തന്നെ അച്ഛൻ അമ്മ മക്കൾ തമ്മിൽ തന്നെ ബന്ധം കുറവാ ആർക്കും ആരെയും കാണാനോ സംസാരിക്കാനോ ഉള്ള സമയമില്ല പക്ഷെ എന്നാലും ഈ ഗ്രൂപ്പ് തുടങ്ങിയതോടെ ശരിക്കും അതിനുള്ള സമയം കണ്ടെത്തി തന്നെ പറയാ ശരിക്കൊരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ശരിക്കും കണ്ടെത്തിയത് ഈ ഗ്രൂപ്പിലൂടെയാണെന്ന് തന്നെ പറയാം ഉണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും അവരവരേതായ തിരക്കിലാണ് പക്ഷെ എന്നാലും ഈ ഓരോ ദിവസമുള്ള ഈ ഗ്രൂപ്പിലെ മെസ്സേജ് എന്ത് സമയമില്ലെങ്കിലും കിടക്കാൻ നോക്കുമെങ്കിലും ആ ഗ്രൂപ്പൊന്ന് നോക്കിയിട്ടേ കിടക്കും ഒന്നും അത് മറുപടി കൊടുക്കുന്നില്ലെങ്കിലും പക്ഷെ അതൊന്ന് നോക്കണം എന്നുള്ള ആ എല്ലാരും പറയുന്നൊന്ന് അറിയണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് സാധാരണ എന്ത് തന്നെയായാലും നോക്കും എല്ലാരും ഒന്ന് പറയുന്നത് കേൾക്കാൻ അത് കേട്ടിട്ട് ആ മനസ്സിന് ഒരു സന്തോഷം പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുടുംബമായിട്ടില്ല അല്ലെ ഉള്ള പോലെ തന്നെ നമ്മളും ആ ഗ്രൂപ്പിൽ ചേർന്നതോടെ എല്ലാരും നമ്മളെ കുടുംബമായി ശരിക്കും എനിക്ക് എല്ലാ പ്ലസ് ടു SSLC മാത്രമല്ല ഗ്രൂപ്പ് പ്ലസ് ടുവിന്റെ ഗ്രൂപ്പുണ്ട് ഡിഗ്രീന്റെ ഗ്രൂപ്പുണ്ട് MA ഗ്രൂപ്പുണ്ട് BEd ഗ്രൂപ്പുണ്ട് എല്ലാ ഗ്രൂപ്പുണ്ട് പക്ഷെ ഇത്രയും സജീവമായി ആക്റ്റീവായിട്ട് ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എല്ലാം എന്താന്ന് വെച്ചാൽ എല്ലാരും ഒരു മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ ഒരു ഈ ഗുഡ് മോർണിംഗ് ഒരു പിക്ചർ ഇട്ട് തീർന്ന് ഒരു ഒരു വാക്കും സംസാരിക്കാൻ ആർക്കും ഇപ്പൊ സമയമില്ല പക്ഷെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാരും ഒന്നുമില്ലെങ്കിലും ഒരുവിധ ആൾക്കാരെല്ലാം ഇതില് സജീവായിട്ട് പറയാറുണ്ട് ഈ എന്താ പറയാ ഈ മെസ്സേജസ് എല്ലാ ദിവസവും ഒരു നിമിഷം എന്താന്ന് പറയുന്നത് ഒരു ദിവസം പോലും അറ്റൻഡ് ചെയ്യാത്തവര് ചില ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും അവർക്ക് സമയക്കുറവുണ്ടാവും അന്റെയും കാര്യം എങ്ങനെ സ്കൂൾ തുറന്നേര് ഞാനും ഇതിന്റെ അകത്തുനിന്ന് ബേക്കോട്ട് പോകാൻ തുടങ്ങി പക്ഷെ എന്നാലും ഇടയ്ക്കുണ്ടെന്നും പറഞ്ഞു പോകും സമയക്കുറവുകൊണ്ടാണ് സോറി ഒന്നല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തി.